हेलो फ्रेंड्स, दिस इज सजिल एंड वेलकम बैक टू अनदर एपिसोड ऑफ सजिल्स टेक सेंटर। അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആമസോണിലൂടെ നമുക്ക് ഒരു വരുമാനം ലഭിക്കാനുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ്। ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു പ്രോഡക്റ്റും നമുക്ക് റീസെല് ചെയ്യാം। റീസെൽ മീൻസ് അഫിലിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അതിന്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് കമ്മീഷൻ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും। അപ്പോൾ സാധാരണ രീതിയിൽ ഇതുപോലുള്ള വെബ്സൈറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് വേണം, അതായത് ഒരു ഡയറക്റ്റ് ഡൊമൈൻ ഉള്ള ഒരു വെബ്സൈറ്റ് വേണം, അതുമല്ലെങ്കിൽ നല്ലൊരു യൂട്യൂബ് ചാനൽ വേണം। ഇത് രണ്ടുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വെബ്സൈറ്റിലൊന്നും അഫിലിയേറ്റ് പ്രോഗ്രാമിലൊന്നും ചേരാൻ സാധിക്കില്ല। എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് നേടാനുള്ള ഒരു ട്രിക്ക് കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്। അപ്പോൾ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണിത്. ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞാൻ ഏകദേശം ഒരു 20 ദിവസം മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട്. അതിൽ എനിക്ക് 20 ദിവസം കൊണ്ട് തന്നെ കുറച്ച് സെയിൽസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്, അതെങ്ങനെ ലഭിച്ചു, അതുകൂടാതെ നിങ്ങൾക്കൊരു ചാനൽ, ഒരു സാധാരണ ഒരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റീവ് കോമൺ വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ജിമെയിൽ ഐഡിയും മറ്റു കാര്യങ്ങളൊന്നും വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മെയിൻ യൂട്യൂബ് അക്കൗണ്ടിലൊന്നും ചെയ്യാൻ പാടില്ല. ഇതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് തന്നെ, ഒരു സെക്കൻഡറി അക്കൗണ്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിടുക. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആഡ്സെൻസും അല്ലെങ്കിൽ ആഡ് വ്യൂ ഒന്നുമല്ല, മറിച്ച് അഫിലിയേറ്റിലൂടെ നമുക്കൊരു വരുമാനം ലഭിക്കും എന്നുള്ള ഒരു പ്രോസസ്സ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ നമ്മളിപ്പോൾ ക്രിയേറ്റീവ് കോമൺ വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പെല്ലാം. അപ്പോൾ ഞാൻ എനിക്ക് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി മറ്റ് രണ്ട് ചാനലുണ്ട്, ഞാനത് ആഡ്സെൻസ് ഒന്നും ലിങ്ക് ചെയ്തിട്ടില്ല, മറിച്ച് ഈ അഫിലിയേറ്റ്സിന് മാത്രമാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട് നമുക്ക് അഫിലിയേറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ എങ്കിലും വേണം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിൽ യാതൊരു പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ അപ്രൂവൽ കിട്ടും. ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആളുകൾ അതിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ലഭിക്കാനുള്ള ഒരു ചെറിയ ട്രിക്ക് കൂടി ഞാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്കൊരു ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഏകദേശം 40,000-ൽ മേലെ മെമ്പേഴ്സ് ഉള്ള, ആക്റ്റീവ് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ് എനിക്കുണ്ട്. അത് ഞാൻ ഒരുപാട് ഇതുപോലുള്ള അഫിലിയേറ്റ് പ്രോസസ്സിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഏകദേശം 700-800 മെമ്പേഴ്സ് ഡെയിലി അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പാർട്ട് ഉണ്ടാവും, ഒരു പാർട്ട് മാത്രമാണ് ഇതിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ട് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ രണ്ട് പാർട്ട് നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഇതുപോലുള്ള ഞാൻ ഈ തരുന്ന കോഴ്സ് പോലുള്ള ഒരുപാട് കോഴ്സുകൾ പെയ്ഡ് കോഴ്സായിട്ട് ഇപ്പോൾ US-ലും UK-ലൊക്കെ ആളുകൾ ഇ ബുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടാവും. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതിൻ്റെ ഈ ട്രിക്സ് എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോസസ്സും കൂടി ഉണ്ട് ഇതിൽ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ആമസോണിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം നേടാം എന്നുള്ളതിനെയൊക്കെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾ അഡ്വർടൈസ് ചെയ്യുക ഇവരുടെ പ്രോഡക്റ്റ്, അതിനുശേഷം ഏൺ ചെയ്യുക. ആക്ച്വലി 12% വരെയും പ്രോഫിറ്റ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും, ഇതിപ്പോൾ ഫിസിക്കൽ പ്രോഡക്റ്റ് ആയിരുന്നു, അധികം സെയിൽസ് കിട്ടാനുള്ള ചാൻസ് വളരെയധികമാണ്. അപ്പോൾ ഇതിനുശേഷം ഞാനൊരു പേയ്മെൻറ്റ് പ്രൂഫ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ മാസം ജസ്റ്റ് ഒരു 7-8 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ അത്യാവശ്യം വരുമാനമൊക്കെ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിലും കൂടി ഞാൻ ലാസ്റ്റ് കാണിച്ചിരുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ മെയില് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം, കാരണം ലാസ്റ്റ് ഇതിൽ ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ നമുക്കിതിൽ ആക്ടിവേഷൻ ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെ യൂട്യൂബുമായി നമുക്കിത് ലിങ്ക് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച് ഒരു ചെറിയ ട്രിക്കും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട് ആദ്യം തന്നെ നിങ്ങൾ അക്കൗണ്ട് ഇൻഫർമേഷൻ ഫുള്ള് ഫില്ല് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ, ദ പേയ് ലിസ്റ്റഡ് എബോ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. പിന്നെ വന്നിട്ട് ഇത് US ടാക്സ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്, അപ്പോൾ നമ്മൾ അതിൽ നോ കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഒരു ബ്ലോഗ് സ്പോട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കണം, കാരണം നമ്മൾ അഡ്വർടൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് പ്ലാറ്റ്ഫോമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ വെബ്സൈറ്റ് ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്, എൻ്റെ യൂട്യൂബ് ചാനലുകളാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതിലെങ്ങനെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം, ഈ അഫിലിയേറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സൊന്നും ആഡ്സെൻസ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അഫിലിയേറ്റ് സെയിൽസിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് അല്ല, ഒരു സെക്കൻഡറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതിൽ വേണം നിങ്ങൾ ഈ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ട്രിക്കെല്ലാം യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. അതായത് ആഡിൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐ ഡി ആണിത്, അഫിലിയേറ്റ് ഐ ഡി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പേര് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നിങ്ങളുടെ വെബ്സൈറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ചാനലാണെങ്കിൽ ചാനൽ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, നിങ്ങളിപ്പോൾ വെബ്സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു എന്താണ് വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചാനലാണെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ സെയിം ഡിസ്ക്രിപ്ഷൻ തന്നെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇനി മറ്റൊരു ഓപ്ഷൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടോപ്പിക് ബെസ്റ്റ് ഡിസ്ക്രൈബ്, ഏത് ഫീൽഡാണ് ഏത് നിഷാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്, ഫോട്ടോഗ്രാഫി, ഏത് ടോപ്പിക് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കാരണം അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്നിട്ട് മറ്റുള്ള സബ് കാറ്റഗറി സെലക്ട് ചെയ്യുക, ഏത് ആമസോൺ പ്രോഡക്ട്സ് ആണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സബ് കാറ്റഗറിയാണത്. ദെൻ ബ്ലോഗാണെങ്കിൽ ബ്ലോഗ് സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ചാനലാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ കണ്ടൻറ്റ് ഓർ നിഷ് വെബ്സൈറ്റിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചാനലാണ് കൊടുക്കുന്ന ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അതർ കൊടുക്കുക. ഇനി വരുന്നത് ഹൗ ഡു യു ഡ്രൈവ് ട്രാഫിക് ടു ദ വെബ്സൈറ്റ്. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ ട്രാഫിക് ഇതിലേക്ക് ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം ഞാൻ ഈ കാണിക്കുന്ന പോലത്തെ ഓപ്ഷൻസ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വന്നിട്ട് ഹൗ ഡു യു യൂട്ടിലൈസ് യുവർ വെബ്സൈറ്റ് ആൻഡ് ആപ്പ് ടു ജനറേറ്റ് ഇൻകം. ഇത് രണ്ടും നിങ്ങൾക്ക് ഈ സെയിം ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. ദെൻ ഹൗ ഡു യു യൂഷ്വലി ബിൽഡ് ലിങ്ക്സ്, അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യാം. കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ദെൻ ഹൗ മെനി ടോട്ടൽ യുണീക്ക് വിസിറ്റ്, ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കണം. കാരണം അതിനനുസരിച്ച് അവർ ചെക്ക് ചെയ്യും, റിവ്യൂ ചെയ്യും നിങ്ങളുടെ ചാനലായാലും വെബ്സൈറ്റ് ആയാലും. വാട്ട് ഈസ് യുവർ പ്രൈമറി റീസൺ ഫോർ ജോയിനിങ് ടു മോണിറ്റൈസ് മൈ സൈറ്റ് കൊടുക്കുക. ദെൻ ഹൗ ഡു യു ഹിയർ അബൌട്ട് ഫ്രം ദ ആമസോൺ സൈറ്റ് കൊടുക്കുക. അതിനുശേഷം ഈ ക്യാപ്ചർ ഒന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, ദെൻ യു എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വീണ്ടും പ്രസ് ചെയ്യുക. ഓക്കെ, കൺഗ്രാറ്റ്സ് സജിൽ ലതീഫ്, താങ്ക് യു ഫോർ അപ്ലൈയിങ് ടു ആമസോൺ ഡോട്ട് ഇൻ അസോസിയേറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം ഇപ്പോൾ ഇനി 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കൊരു മെയിൽ വരും, ഇത് ഗ്രാൻഡ് ആയിട്ടുണ്ടോ എന്ന് കൊടുത്തിട്ടുള്ള ഒരു കൺഫർമേഷൻ മെയിൽ കൂടി കിട്ടും. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുകയാണ്. അതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഏണിംഗ് മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 20 ദിവസത്തോളം ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ സീറോ ആണ്, യാതൊരു ഏണിങ്സും എനിക്ക് വന്നിട്ടില്ല. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഏണിംഗ് പൊട്ടൻഷ്യൽസും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ആദ്യം ദിവസം ഇത് ആഡ് ചെയ്തിട്ടുള്ള സാധാരണ വീഡിയോസിൻ്റെ താഴെ ചില പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് മാത്രം ഇടുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ചാനൽ കൂടാതെ അഫിലിയേറ്റിന് വേണ്ടി മാത്രം കുറച്ച് ചാനലുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ നാളിന് മുമ്പ് ചെയ്ത ചാനലുകളാണ്. അതിലൊക്കെ ഞാൻ ഇതിൻ്റെ ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ച് ചെയ്തിട്ടുണ്ട്, ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ ആ രീതി കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ മുകളിൽ കാണുന്ന ഇമ്പോർട്ടൻ്റ് നോട്ടീസിൽ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പേ മീ ബൈ NEFT കൊടുക്കുക. മിനിമം ഏണിങ്സ് 1000 ആയാലും നമുക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് ഹോൾഡർ നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് നെയിം കൊടുക്കുക, IFSC കോഡ് കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ഒരു ഓപ്ഷൻ ഫോർ US ടാക്സ് പേർപ്പസ്, അത് നോ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ആകെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഈ അക്കൗണ്ട് കൺഫർമേഷന് വേണ്ടി മാത്രമാണ്, അതിൻ്റെ മെയിൽ വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. അത് കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, അതുകൂടി നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ടാക്സ് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ കറണ്ട് ടാക്സ് സ്റ്റാറ്റസ്, ഇത് ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ടാണ് ഇത് ഫില്ല് ചെയ്യാൻ പോകുന്നത്.
അതിന്റെ ലീഗൽ നെയിം നമ്മുടെ പാൻ കാർഡിലുള്ള അതേ പേര് തന്നെ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാൻ കാർഡ് മസ്റ്റാണ് ഇതിൽ. ഈ ഒരു ഓപ്ഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആക്കാൻ പറ്റില്ല. പാൻ കാർഡിലുള്ള പേര് തീർച്ചയായിട്ടും ഇതിൽ കൊടുക്കുക. അതിനുശേഷം ഒരു പ്രൊപ്രൈറ്ററി ബിസിനസ് നെയിം, എന്തെങ്കിലും ബിസിനസ് നെയിം നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രാഫിക് എംപയർ എന്ന് പറയുന്ന ബിസിനസ് നെയിമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഫില്ല് ചെയ്യാം. ഈ ബിസിനസ് നെയിമൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യുക. അഡ്രസ്സ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് സെലക്റ്റഡ് ആണ്. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ, ആ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡു യു ഹാവ് എ ലോവർ ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഇൻകം ടാക്സ് അതോറിറ്റി, അത് നിങ്ങൾ നോ കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ടാക്സ് പേ ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ ആർ യു രജിസ്റ്റർഡ് ടു ബി ജി എസ് ടി, അതും നോ കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡിജിറ്റൽ സിഗ്നേച്ചർ പോലെ തന്നെ. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ടാക്സ് ഓപ്ഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും എനിക്ക് ഓൾറെഡി 19 അല്ലെങ്കിൽ 20 ഓർഡർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിൽ 19 പ്രോഡക്ട്സ് ഓൾറെഡി ഷിപ്ഡ് ആയിട്ടുണ്ട്. ടോട്ടൽ ഏർണിങ്സ് എനിക്ക് വന്നത് 818 രൂപ. അപ്പോൾ ഇതിലാകെ ഞാൻ ചെയ്തത് ആവശ്യമുള്ള പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എടുക്കുക, നമ്മളുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മൾ അഫിലിയേറ്റ് യൂസ് ചെയ്യുന്ന ചാനലെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുക, ഈ ഒരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എൻ്റെ ഒരു മറ്റൊരു ചാനലാണ്, 1627 സബ്സ്ക്രൈബേഴ്സ്. ഇത് ഞാൻ മോണിറ്റൈസ് ചെയ്തിട്ടില്ല, കാരണം ഇത് ഈ ഒരു ചാനലിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആഡ് ഉദ്ദേശിച്ചിട്ടല്ല, അഫിലിയേറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറേ നാളായിട്ടുള്ള ചാനലാണ്, ഇതിപ്പോൾ ഞാൻ അപ്ഡേറ്റ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഓരോ വീഡിയോസും ഇതിൽ കയറുന്നുണ്ട്, വ്യൂസ് എല്ലാം അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇത് ഗ്ലോബൽ ചാനലാണ്, ഇതിലിപ്പോൾ ലാംഗ്വേജ് ഒന്നുമില്ല. ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്ലൈഡ് ഷോകളാണ് ഈ വീഡിയോസിനെല്ലാം. ഗിയർ ഷിഫ്റ്റ് എന്നാണ് ഈ ഒരു ചാനലിൻ്റെ പേര്. അപ്പോൾ വണ്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഇത്. ഞാനിപ്പോൾ ഒരു സ്പെയർ ചാനൽ പോലെ കുറേ നാൾ മുമ്പ് ചെയ്തൊരു ചാനലാണ് ഇപ്പോൾ, പക്ഷേ ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ക്രിയേറ്റീവ് കോമൺ വീഡിയോസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് മറ്റുള്ളവർ ഉപയോഗിച്ച അല്ലെങ്കിൽ മറ്റുള്ളവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റീവ് കോമൺ വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് എടുത്ത് ഇതുപോലെ റീ അപ്ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതുപോലുള്ള അഫിലിയേറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ കൂടി ഉണ്ട്, അതിൽ കൂടുതൽ എങ്ങനെ നമുക്ക് ഒരു ലിങ്ക് ഗ്രാബ് ചെയ്യാം, എങ്ങനെ ഒരു ചാനൽ ഇതുപോലെ ക്രിയേറ്റീവ് കോമൺസ് വീഡിയോസിലൂടെ നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ കൂടി സെക്കൻഡ് പാർട്ടിലൂടെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ചാനൽ പുതിയതോടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലെങ്കിൽ തന്നെ അഫിലിയേറ്റ് പ്രോഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ അഫിലിയേറ്റ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിലെങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പേജ് തന്നെയുണ്ട്. ഞാൻ ജസ്റ്റ് അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ പേജ്. അപ്പോൾ പുതിയ ചാനൽ തുടങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ്, നിങ്ങൾക്കിവിടെ കാണാം. ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെമ്പേഴ്സിന് നിങ്ങൾക്ക് കാണാം, 40528 മെമ്പേഴ്സ് ഇന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഒരു 700-800 മെമ്പേഴ്സ് പുതിയ മെമ്പേഴ്സ് ഇതിൽ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾറെഡി 192 റിക്വസ്റ്റ് ഓൾറെഡി വന്നു കിടപ്പുണ്ട്. ഞാനിപ്പോൾ അപ്രൂവൽ കൊടുത്താൽ മാത്രമേ ഇവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ ആഡ്സെൻസ് ആണ് നിങ്ങളുടെ മെയിൻ ടാർഗറ്റെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ആഡ്സെൻസിൽ ഇപ്പോൾ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ പകരം മറ്റൊരു ആൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ആഡ്സെൻസ് ഉള്ള ഒരു യൂട്യൂബിൽ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ബ്ലോക്ക് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള അഫിലിയേറ്റ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പ് യൂസ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആഡ് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം 300-400 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഒരു 300 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആമസോൺ അഫിലിയേറ്റിൽ ഞാൻ ഈ കാണിച്ചു തന്ന ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, പെട്ടെന്ന് അപ്രൂവലും കിട്ടും. അതുപോലെ തന്നെ ഇതിൽ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ എങ്ങനെ ഗ്രാബ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇവിടെ കീവേഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ഞാനിപ്പോൾ കാർ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാർ വാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കീവേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാർ വാഷ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ആകെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗെറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ബാനറായിട്ട് ഇത് കിട്ടും. അവരാകെ ചെയ്യേണ്ടത് HTML ഫയലിൽ ഇത് ഈ ഒരു
കോപ്പി ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതല്ല നമുക്കിപ്പോൾ ഡയറക്റ്റ് ലിങ്ക് മതി എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഒള്ളി എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇതിൽ നിന്നിട്ട് ഇതാണ് ലോങ് ലിങ്ക് ഇതിൽ വരുന്നത്. ഷോർട്ട് ലിങ്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആമസോണിൻ്റെ ഷോർട്ട് ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇമേജ് മാത്രമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, വെബ്സൈറ്റൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അതിൽ ഹൈപ്പർ ലിങ്ക് ഉണ്ടാവും. ഈ ഒരു കോഡ് കോപ്പി ചെയ്തിട്ട് എച്ച് ടി എം എൽ ഫയലിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ യാതൊരു എഫേർട്ടും ഇല്ലാതെ യൂട്യൂബ് വീഡിയോസ് മാത്രം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ അഫിലിയേറ്റ് പ്രൊമോട്ട് ചെയ്യാം. ഈ ആമസോൺ മാത്രമല്ല, ഒരുപാട് അഫിലിയേറ്റ് ഓഫേഴ്സ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. അതിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലിക്ക് ബാങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, അതുമല്ലെങ്കിൽ മാക്സ് ബൗണ്ടി എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. സി പി ഓഫർ വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിക്ക് വർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, സാധാരണ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ഇൻട്രോ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. ഇതുപോലൊരു ആഡ് നിങ്ങൾ ഇടുക ഈ ഗ്രൂപ്പിൽ, ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ അപ്രൂവലൊന്നും പ്രോബ്ലം ഇല്ല, ഞാൻ തന്നെയാണ് അപ്രൂവൽ തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം അപ്രൂവ് ചെയ്യും. അപ്പോൾ വീഡിയോ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് തന്നെ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിക്കും കൂടി ട്രൈ ചെയ്ത് നോക്കണം. ഇനി കൂടുതൽ ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ പാർട്ട് ടുവിൽ കാണിച്ചു തരുന്നതാണ്. എങ്ങനെ നമുക്ക് നിങ്ങളുടെ ചാനൽ റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എങ്ങനെ ക്രിയേറ്റീവ് കോമൺ വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാം, സ്ട്രൈക്ക് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ആഡ്സെൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതുപോലുള്ള അഫിലിയേറ്റ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, എനിക്ക് ടോട്ടൽ ഇത്രയും ദിവസം ഞാൻ ഒന്നും ചെയ്യാതെ ആകെ ഈ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തത് കാരണം മാത്രമേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. 818 രൂപയാണ്. അതിൽ ബൗണ്ടീസ് എന്ന് പറയുന്നത് ആമസോണിൻ്റെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട്. ആ മെമ്പർഷിപ്പ് ഇപ്പോൾ നമ്മളുടെ പ്രൊമോഷൻ ലിങ്കിലൂടെ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 150 രൂപ വെച്ചിട്ട് ബൗണ്ടി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലൂടെ ഏർണിങ്സ് ലഭിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്, നല്ല ഏർണിങ്സ് ലഭിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇത്രയും ഏർണിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മളിപ്പോൾ വീഡിയോസിൻ്റെയൊക്കെ ഇതിൽ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഏർണിങ്സ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു പാർട്ട് ടു വീഡിയോ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു പ്രോസസ്സ് എങ്ങനെ വർക്കിംഗ് ആവും എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിനെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.